പ്രതിഷേധം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നില്ല ഡൽഹി ചെലോ മാർച്ച് പുനരാരംഭിക്കാനാണ് കർഷകരുടെ തീരുമാനം കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ച പരാജയപ്പെട്ടതോടെയാണ് ഇന്നു മുതൽ ട്രാക്ടർ മാർച്ച് പുനരാരംഭിക്കാൻ കർഷകർ തീരുമാനിച്ചിട്ടുള്ളത് മാർച്ച് കണക്കിലെടുത്ത് ഹരിയാന ഡൽഹി അതിർത്തികളിൽ പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് അതിനിടെ ഗുരുഗ്രാമിലെ മനേസറിൽ കർഷകരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു ഡൽഹി ചെലോ മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയ കർഷകരെയാണ് കസ്റ്റഡിയിൽ എടുത്തത് ഇ ആർ രാകേഷ് ചേരുന്നുണ്ട് രാഗേഷ് ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ചെറിയ ഒരു പിൻവാങ്ങൽ കർഷകർ നടത്തിയിരുന്നു പക്ഷേ അത് പരാജയപ്പെട്ടതോടെ വീണ്ടും ശക്തമായി തന്നെ കർഷകർ മുന്നോട്ട് പോവുകയാണ് ഇനിയിപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് എന്ത് ഇടപെടലാണ് പ്രതീക്ഷിക്കേണ്ടത് അഭിലാഷ് സമരം വീണ്ടും ശക്തമാക്കുകയാണ് കർഷകർ കാരണം നാലാം നാലാംഘട്ട ചർച്ച നടന്ന് ഞായറാഴ്ചയായിരുന്നു പക്ഷേ ഈ ചർച്ചയിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ അത് അംഗീകരിക്കാൻ കർഷകർ തയ്യാറായില്ല ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മുതൽ വീണ്ടും സമരം തുടങ്ങാനുള്ള തീരുമാനം ട്രാക്ടർ മാർച്ച് തുടങ്ങാനുള്ള തീരുമാനം കർഷകർ കൈക്കൊണ്ടിട്ടുള്ളത് പതിനൊന്ന് മണിക്ക് ഈ ചർച്ച മാർച്ച് ആരംഭിക്കുമെന്നാണ് കർഷകർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് അതായത് ഹരിയാനയിലേക്ക് സമാധാനപൂർവ്വം പ്രവേശിക്കുമെന്നാണ് കർഷകർ അറിയിച്ചിട്ടുള്ളത് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് ഹരിയാന പോലീസ് ടിയർ ഗ്യാസ് ഉപയോഗിച്ചടക്കം കർഷകരെ നേരിടുന്നു പ്രത്യേകിച്ച് ഡ്രോണുകൾ ടിയർ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് മുമ്പ് കേട്ടിട്ടില്ലാത്ത സമര രീതിയിലുള്ള രീതിയിലാണ് കർഷകരെ നേരിട്ടിരുന്നത് ഹരിയാന പോലീസ് അപ്പോൾ ഇന്നും സ്വാഭാവികമായും അത്തരത്തിൽ അതിർത്തി കടക്കാനൊരു ശ്രമം കർഷകരുടെ ഭാഗത്തുണ്ടായാൽ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ സാധ്യതയുണ്ട് ഹരിയ പഞ്ചാബിൽ നിന്നും മാത്രമല്ല രാജസ്ഥാനിൽ നിന്നും യു നിന്നും കർഷകർ സ്വാഭാവികമായും ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഡൽഹി അതിർത്തിയിലും വലിയ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് പ്രത്യേകിച്ച് കണ്ടെയ്നർ ലോറികളാണ് അവിടെ റോഡിൽ മുഴുവൻ നിരത്തിയിട്ടുള്ളത് ഒപ്പം തന്നെ മണൽ മണലുകളും ഇറക്കിയിട്ടുണ്ട് അതായത് ട്രാക്ടറുകൾ ഏത് വിനേ വിധേനയും ഡൽഹിയിലേക്ക് കടക്കുന്നത് തടയുക എന്ന ലക്ഷ്യം തന്നെയാണ് പോലീസിനുള്ളത് കോൺക്രീറ്റ് വേലികൾ ഒപ്പം തന്നെ മുള്ളുകൾ ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് ഈ മാർച്ചിനെ തടയുക എന്ന ലക്ഷ്യത്തോടു വലിയ സന്നാഹം പോലീസ് ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് അതിനിടെ ഹരിയാന പോലീസും പഞ്ചാബ് പോലീസിന് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതായത് ബുൾഡോസറുകളും മറ്റും കർഷകരുടെ കൈവശമുണ്ട് ഇത് ബാരിക്കേഡുകൾ തകർന്നു ക്കാൻ വേണ്ടിയുള്ളതാണ് അപ്പോൾ ഇതെല്ലാം പിടിച്ചെടുക്കണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ഹരിയാന പോലീസ് പഞ്ചാബ് പോലീസിന് നൽകിയിട്ടുള്ളത് ഏതായാലും പതിനൊന്ന് മണിക്ക് മാർച്ച് ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതിനിടെ കോൺഗ്രസ് നേതാവും മുൻ കോൺഗ്രസ് നേതാവും മുൻ പഞ്ചാബ് മുഖ്യമന്ത്രിയുമായ അമരീന്ദർ സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായി കൂടിക്കാഴ്ചയുണ്ടായി അപ്പോൾ അമരീന്ദർ സിംഗ് വ്യക്തമാക്കിയത് ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ സന്നദ്ധമാണ് ഈ പ്രശ്നം പരിഹരിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് പ്രധാനമന്ത്രിക്കുള്ളത് എന്നാണ് അമരീന്ദർ സിംഗ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് സ്വാഭാവികമായും വീണ്ടും കേന്ദ്ര സർക്കാർ കർഷകരുമായി ചർച്ച കൂടുതലാണ് കാരണം അതുകൊണ്ട് തന്നെ സമരം എന്ന മുന്നിലുണ്ട് അഭിലാഷ് പ്രതികൂലമായ കാലാവസ്ഥയോ പോലീസ് സംവിധാനങ്ങളും സൈനികരും ഒക്കെ തീർക്കുന്ന പ്രതിരോധവും ഒന്നും തന്നെ കർഷകർക്ക് വലിയ വെല്ലുവിളിയല്ല അവർ പ്രതിഷേധം തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട് അതുകൊണ്ട് സമരം എങ്ങനെയും ഒത്തുതീർപ്പാക്കുവാനുള്ള ശ്രമം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തുടരുക തന്നെ ചെയ്യും